ഒരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കൃഷിക്കാരനുണ്ടായിരുന്നു. അയാളുടെ കൃഷിസ്ഥലത്ത് എന്ത് തന്നെ വിതച്ചാലും അയാൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അയാൾക്ക് വിളവെടുക്കാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും കിട്ടിയ ഫലങ്ങളെല്ലാം കൊണ്ടുപോയി വിറ്റാലും അതിലയാൾക്ക് ലാഭവും കിട്ടുന്നുണ്ടായിരുന്നില്ല. അയാൾ മുതലാക്കിയ പൈസ മാത്രമാണ് അയാൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ആ കാരണം കൊണ്ട് വിഷമത്തിലായ ആ കൃഷിക്കാരൻ ഇങ്ങനെ ആലോചിച്ചു, ഛേ, ഈ സ്ഥലം വെച്ചിന് ഞാൻ എന്ത് ചെയ്യാനാ? കടവും വാങ്ങി അത് വെച്ചിട്ട് കൃഷിയും ഇറക്കി ഇറക്കിയ പണമെങ്കിലും മുതലാക്കാനായിട്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെടുവാണ്. ഇതിന്ന് എനിക്ക് എവിടുന്ന് ലാഭം കിട്ടാനാ? ഈ കൃഷിയിൽ നിന്ന് തനിക്ക് ഒരു ലാഭവും കിട്ടുന്നില്ലല്ലോ എന്നാലോചിച്ച് വിഷമത്തിലായ ആ കൃഷിക്കാരൻ ഇനി എന്താണ് ചെയ്യുക എന്നാലോചിച്ചിരുന്നപ്പോ അയാളുടെ ഭാര്യ അയാളോട് ഇങ്ങനെ ചോദിച്ചു, ചേട്ടാ, എന്താ ചേട്ടാ ഇങ്ങനെ സങ്കടത്തിലിരിക്കുന്നത്? അതിന് ആ കൃഷിക്കാരൻ, എന്താടി ഞാൻ ചെയ്യുന്നത്? നിനക്കറിയാത്ത കാര്യമാണോ ഇത്? കൃഷി ഇങ്ങനെ തകർച്ചയിലായിക്കൊണ്ടിരുന്ന നമ്മുടെ അവസ്ഥ എന്താകുമെന്ന് കരുതിയിട്ടാ നമ്മളുടെ ജീവിതം ഇനി എവിടെ ചെന്നെത്തൂന്ന? അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ കളഞ്ഞ് എവിടെയെങ്കിലും പോയി വേറെ ഏതെങ്കിലും പണി നോക്കാന്ന് ആലോചിക്കുമായിരുന്നടി എന്ന് പറഞ്ഞു. ഒരു ദിവസം രാവിലെ ആ കൃഷിക്കാരൻ തുണിയും സാധനങ്ങളും എല്ലാം എടുത്തിട്ട് ആ ഗ്രാമത്തിനടുത്തുള്ള ടൗണിലേക്ക് പോകാനായി അയാൾ പുറപ്പെട്ടു. അയാൾ പോകാൻ നേരത്ത് ഭാര്യയോട് ടൗണിൽ ജോലിയുടെ ആവശ്യത്തിനായി പോവുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോ അയാളുടെ ഭാര്യയും അയാളോട് ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ, ചേട്ടൻ വിഷമിക്കാതെ പോയിട്ട് വാ, ടൗണില് ചേട്ടന് തീർച്ചയായിട്ടും ജോലി കിട്ടും. ആ കൃഷിക്കാരൻ ഒരു കാടിന്റെ ഉള്ളിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അയാൾ നടന്നെത്താനായി ഒരു ദിവസമെടുത്തു. അയാൾ ആ ടൗണിൽ ചെന്നെത്തിയപ്പോ വളരെ ക്ഷീണിതനായിരുന്നു. ഒരുപാട് കമ്പനികളിൽ പോയി ജോലി ചോദിച്ചു. അപ്പോ ഒരു കമ്പനിയിൽ ഉണ്ടായിരുന്ന വാച്ച്മാൻ പോലും അയാളെ ആ കമ്പനിയുടെ ഉള്ളിലേക്ക് വിട്ടില്ല. അതുകൊണ്ട് ആ കൃഷിക്കാരൻ ആ വാച്ച്മാനോട് ഒരുപാട് കെഞ്ചി പറഞ്ഞു, ചേട്ടാ, എന്നെ അകത്തേക്ക് വിടണം, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തന്നേ പറ്റൂ, ഞാൻ 12-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് എന്ന് ആ കൃഷിക്കാരൻ പറഞ്ഞു. ഇവിടെ ഉള്ളവർക്ക് പോലും ജോലിയില്ല, അപ്പോഴാണോ പുതിയതായിട്ട് താൻ ഇവിടെ ജോലിയും ചോദിച്ചു വരുന്നത് എന്ന് പറഞ്ഞ് ആ വാച്ച്മാൻ ആ കൃഷിക്കാരനെ വഴക്ക് പറഞ്ഞു. അതിനുശേഷം ആ കൃഷിക്കാരൻ അവിടെ നിൽക്കുന്നത് വേസ്റ്റ് ആണെന്ന് കരുതി ഒരുപാട് ദൂരം നടന്നു. ഒരു കടയുടെ അടുത്ത് വന്ന കൃഷിക്കാരൻ ഏതെങ്കിലും കടയിൽ ജോലി ചോദിക്കാം എന്നാലോചിച്ചു. ഓരോ കടകളും കയറി ഇറങ്ങി ജോലി അന്വേഷിച്ച അയാൾക്ക് ഒരു ജോലിയും കിട്ടിയില്ല. ഉടനെ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങി, രാവിലെ മുതല് ഇത്ര അലഞ്ഞു ഒരു ജോലിയും കിട്ടിയതുമില്ല. ഓ, അവിടെ മുതിർന്നവരൊക്കെ പറയാണ് ടൗണിൽ വന്ന് ജോലി ചെയ്താൽ മതി സെറ്റിലാകൂന്ന്, ഇവിടെ വന്ന് കണ്ടാലല്ലേ അറിയൂ. ഇങ്ങനെ തന്നെ ജോലി അന്വേഷിച്ച് അന്വേഷിച്ച് ടൗണിൽ 4 ദിവസങ്ങൾ ആ കൃഷിക്കാരൻ കഴിച്ചുകൂട്ടി. ഒരു ജോലിയും അയാൾക്ക് കിട്ടാത്തത് കൊണ്ട് അയാൾ ഇങ്ങനെ ആലോചിച്ചു, ഓ, ഇനിയും ഞാനിവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, ഇനി താമസിക്കാതെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതാ നല്ലത്. കയ്യിലുള്ള പൈസയും കൂടി എല്ലാം തീർന്നു, ഭക്ഷണം കഴിക്കാനും വഴിയില്ല, എന്റെ ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ എന്തായാലും. ആ കൃഷിക്കാരൻ അങ്ങോട്ടേക്ക് വന്ന കാട് വഴി തന്നെ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് നടക്കാനായി തുടങ്ങി. അപ്പോ നന്നായി ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ യാത്ര തുടരാം എന്നയാൾ കരുതി. അവിടെ അടുത്ത് ഒതുങ്ങി തന്നെ അയാൾ കിടന്ന് ഉറങ്ങി. നേരം വെളുത്തതും അയാൾ എണീറ്റ് വീണ്ടും നടക്കാനായി തുടങ്ങി. നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോ അയാൾക്ക് വിശപ്പ് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല, അയാളെ കൊണ്ട് നടക്കാനും പറ്റുന്നില്ല. അപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ കീഴിൽ അയാൾ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചു, ഓ, വിശന്നിട്ട് വയ്യല്ലോ, നീ എന്താ ചെയ്യുക? ഈ കാട്ടില് ഇനി എന്ത് കിട്ടാനാ? ഓ, വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അയാൾ ചിന്തിച്ച് തീർന്ന ഉടനെ തന്നെ അവിടെ വ്യത്യസ്തങ്ങളായ ഭക്ഷണ സാധനങ്ങൾ കണ്ടു. അയാളെ കൊണ്ട് അത് വിശ്വസിക്കാനേ പറ്റിയില്ല. ഏ, ഇതെന്താ? ഞാൻ ആലോചിച്ചപ്പോ തന്നെ എനിക്ക് ഭക്ഷണം കിട്ടിയിരിക്കുന്നു, ഇതാരായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപേ ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് ആശ്ചര്യത്തോടുകൂടി തന്നെ ആ ഭക്ഷണങ്ങളെല്ലാം ആ കൃഷിക്കാരൻ എടുത്തു കഴിച്ചു. ആ ഭക്ഷണ സാധനങ്ങളെല്ലാം അതീവ രുചികരമായിരുന്നു. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആ കാട് വഴി തന്നെ വീണ്ടും നടക്കാനായി തുടങ്ങി. പോകുന്ന വഴിയെല്ലാം അയാൾക്ക് കഴിക്കാനായി ഭക്ഷണം കിട്ടിയ സംഭവം ഇങ്ങനെ ആലോചിച്ചു കൊണ്ടേയിരുന്നു. കുറച്ചു ദൂരം നടന്നതിന് ശേഷം അയാൾക്ക് കാല് കഴച്ചു. അപ്പോ ഒരു മരത്തിന്റെ കീഴിൽ പോയി അയാൾ വിശ്രമിച്ചു. അവിടെ ഇരുന്നിട്ട് കൃഷി ചെയ്തിട്ട് മെച്ചവുമില്ല, ടൗണിലേക്ക് ജോലി അന്വേഷിച്ചു പോയ ജോലിയും ഇല്ല, എന്റെ പ്രശ്നങ്ങളെല്ലാം എങ്ങനെ തീരാനാ? എന്റെ കടങ്ങളെല്ലാം ഞാൻ എപ്പോ അടച്ചു തീർക്കും? ആ, എന്തെങ്കിലും അതിശയമോ നിധിയോ എല്ലാം കിട്ടിയാ മാത്രമേ ഇതൊക്കെ നടക്കൂ. അതേപോലെ ശരിക്കും ഒന്ന് കിട്ടിയാ എങ്ങനെ ഇരിക്കും?
എന്നയാൾ ആലോചിച്ചുകൊണ്ടിരുന്നു. ആ കൃഷിക്കാരൻ അങ്ങനെ ആലോചിച്ചതിന് അടുത്ത നിമിഷം തന്നെ അവിടെ ഒരു പെട്ടി ഉണ്ടായിരുന്നു. ആ കൃഷിക്കാരന് അതിശയം താങ്ങുന്നില്ല. ആ പെട്ടിയുടെ ഉള്ളിൽ എന്തോ നിധി ഉള്ളത് പോലെ അയാൾക്ക് തോന്നി. അയാൾ ആ പെട്ടി തുറന്നു നോക്കി. അതിൽ നിറയെ തങ്കം, വൈരം, മാണിക്യം, പിന്നെ എന്തൊക്കെയോ വില കൂടിയ സാധനങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു. വേഗം തന്നെ ആ കൃഷിക്കാരൻ ആ നിധിപ്പെട്ടി എടുത്ത് അവിടെ നിന്ന് സന്തോഷമായി നടക്കാനായി തുടങ്ങി. അപ്പോ ആ കൃഷിക്കാരൻ ഇങ്ങനെ ആലോചിച്ചു, എന്നെ കൊണ്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ലല്ലോ. ആദ്യം ആ മരത്തിന്റെ അടിയിലിരുന്ന് ഭക്ഷണം ചോദിച്ചപ്പോ വന്നു, ഇപ്പോ മറ്റൊരു മരത്തിന്റെ കീഴിലിരുന്ന് നിധി ചോദിച്ചപ്പോ അതും വന്നു. ആ എന്തായാലും ഇത് വെച്ചിട്ട് എന്റെ കടങ്ങളെല്ലാം വീട്ടാൻ പറ്റും. എന്തായാലും അയാളുടെ ഗ്രാമത്തിലേക്ക് പോകാൻ ഇനി കുറച്ചു ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും ഒരുപാട് ദൂരം നടന്നു വന്നുകൊണ്ടിരുന്നത് കൊണ്ട് അയാൾക്ക് ഇനി ഒരടി നടക്കാൻ പോലും സാധിക്കാതെ വീണ്ടും ഒരു മരത്തിന്റെ ചോട്ടിൽ ആ കൃഷിക്കാരൻ ഇരുന്നു. അപ്പോ ആ കൃഷിക്കാരൻ, ഓ ഇനി എത്ര ദൂരം നടക്കാനുള്ളതാ, പോവാൻ നേരം എങ്ങനെയൊക്കെയോ പോയി, ഓ ഇനി തിരിച്ചു പോകാനായിട്ട് ഇത്രയും ദൂരം ഉണ്ടല്ലോ, എന്നെ കൊണ്ട് ഇനി നടക്കാനും വയ്യ. ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പം തന്നെ വീട്ടിലേക്ക് എത്തായിരുന്നു എന്നാലോചിച്ചു. അവിടെ നല്ല കാറ്റടിക്കുന്നത് കൊണ്ട് പതിയെ ആ കൃഷിക്കാരൻ അവിടെ ഇരുന്ന് ഉറങ്ങി. കുറച്ചു സമയം കഴിഞ്ഞ് അയാൾ കണ്ണു തുറന്നു നോക്കിയപ്പോ അവിടെ ഒരു വലിയ കാർ കിടക്കുന്നത് കണ്ട് ആ കൃഷിക്കാരൻ ആശ്ചര്യം കൊണ്ട് ഞെട്ടിപ്പോയി. അതിനുശേഷം വീട്ടിലേക്ക് ചെന്നെത്താൻ എന്തായാലും ഒരു കാർ കിട്ടി എന്ന് കരുതിയ ആ കൃഷിക്കാരൻ അതും എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വന്നെത്തി. ആ കൃഷിക്കാരൻ ഒരു കാറിൽ വന്നിറങ്ങുന്നത് കണ്ട അയാളുടെ ഭാര്യ ആ കൃഷിക്കാരനോട് ഇങ്ങനെ ചോദിച്ചു, ചേട്ടാ ടൗണിൽ പോയി 4-4 ദിവസം കൊണ്ട് ചേട്ടൻ കാറും വാങ്ങിച്ചോ? ഓ ഇതുകൊണ്ടാണോ എല്ലാവരും ജോലി അന്വേഷിച്ച് ടൗണിൽ പോകുന്നത്? ടൗണില് ജോലിക്ക് പോയാ 4 ദിവസം കൊണ്ട് കാറൊക്കെ മേടിക്കാൻ പറ്റുമോ? അതിന് ആ കൃഷിക്കാരൻ, എടി പോടി അവിടുന്ന്, ടൗണിൽ ജോലി അന്വേഷിച്ച പാട് എനിക്കല്ലേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. ശരി, അപ്പോ ഈ കാർ എവിടെ നിന്നാണ്? കയ്യിൽ എന്താ ഒരു പെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ഭാര്യ ആശ്ചര്യം കൊണ്ട് ചോദിച്ചതും ആ കൃഷിക്കാരൻ നടന്നതെല്ലാം ഭാര്യയോട് പറഞ്ഞു. ഞാൻ ആ കാട്ടുവഴിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോ ഒരു മരത്തിന്റെ അടിയിലിരുന്ന് ഭക്ഷണം ചോദിച്ചപ്പോ അത് വന്നു, പിന്നെ മറ്റൊരു മരത്തിന്റെ അടിയിലിരുന്ന് നിധി ചോദിച്ചു, ഉടനെ അതും വന്നു. അതിനുശേഷം പിന്നൊരു മരത്തിന്റെ അടിയിൽ ഇരുന്നപ്പോ ഒരു കാർ വേണോന്ന് ആലോചിച്ചപ്പോ തന്നെ അവിടെ കാർ നിൽക്കുന്നു. ഇതെല്ലാം കേട്ട അയാളുടെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു, ഓ അപ്പൊ ചേട്ടാ മരത്തിന്റെ അടിയിൽ ഇരുന്നപ്പോഴാണ് ചേട്ടൻ ഇതെല്ലാം കിട്ടിയത്. അപ്പോ ആ 3 മരങ്ങളും മാന്ത്രിക മരങ്ങളാണല്ലേ? ആ മാന്ത്രിക മരങ്ങളാണ് നമുക്ക് ഇതെല്ലാം തന്നത്. ഇനി മുതല് നമുക്കൊരു കഷ്ടവും ഇല്ലല്ലേ ചേട്ടാ? അതിനുശേഷം ആ കൃഷിക്കാരനും അയാളുടെ ഭാര്യയും കടങ്ങളെല്ലാം വീട്ടിയതിനു ശേഷം പുതിയ വീടും കാറും എല്ലാ സൗകര്യത്തോടുകൂടി ജീവിക്കാൻ തുടങ്ങി. അയാളുടെ കൃഷിയിടം നന്നാക്കി വീണ്ടും കൃഷി ചെയ്യാനായി തുടങ്ങി. അതിനുശേഷം അയാളെ പോലെ കൃഷി ചെയ്യുന്ന മറ്റു കൃഷിക്കാരെ അയാൾ സുഹാസിനി ഒരു ഗ്രാമത്തിൽ തന്റെ അമ്മയോടൊപ്പം ജീവിച്ചു വരികയായിരുന്നു. സുഹാസിനി ബികോം പഠിച്ച ആളാണ്. പക്ഷേ അവൾക്ക് അവളുടെ പഠനവുമായി ബന്ധപ്പെട്ട ഒരു ജോലിയും ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്റെ കുടുംബത്തിന്റെ ചിലവുകൾ നോക്കാനായി അവൾ ഒരു തുണിക്കടയിൽ ജോലി നോക്കി വരികയായിരുന്നു. ആ തുണിക്കട നഗരത്തിലാണ് ഉണ്ടായിരുന്നത്. ആ തുണിക്കടയിൽ സുഹാസിനി മാത്രമാണ് ജോലി നോക്കി വരുന്നത്. ആ കടയിൽ എല്ലാ സമയത്തും ഒരാളെങ്കിലും തുണി മേടിക്കാനായി അങ്ങോട്ടേക്ക് വരും. രാവിലെ 8 മണിക്ക് സുഹാസിനി തന്റെ ഗ്രാമത്തിൽ നിന്ന് കടയിലേക്ക് തിരിക്കും. അവിടെ നിന്ന് ബസ് പിടിച്ച് സുഹാസിനി കടയിലേക്ക് എത്തുമ്പോ എങ്ങനെയാണെങ്കിലും 9:30 ആകും. സുഹാസിനി വൈകുന്നേരം 8 മണിക്കാണ് ആ കടയിൽ നിന്ന് ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുന്നത്. പൊതുവെ തുണിക്കടകളിൽ വൈകുന്നേരമാണ് നല്ല കച്ചവടം. അതുകൊണ്ട് തന്നെ രാത്രി 8:30 മണിക്കാണ് കട പൂട്ടാറ്. അവൾ ആ കടയ്ക്ക് ജോലിക്ക് ചേർന്നപ്പോ, രാത്രി 8 മണിയാകുമ്പോ ഞാൻ പോകും, എന്നാലേ എനിക്ക് 9:30 ആകുമ്പോ എന്റെ വീട്ടിലെത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് സുഹാസിനി ആ ജോലിക്ക് ചേർന്നത്. ആ കടയുടെ മുതലാളിയുടെ പേര് ശ്രീനിവാസൻ എന്നാണ്. അയാൾ കുറച്ചു പ്രായമുള്ള ആളാണ്. സുഹാസിനി ജോലി ചെയ്യുന്നത് ഒരു വലിയ കടയാണെങ്കിലും ആ കടയിൽ ടോയ്ലറ്റ് ഒന്നുമില്ല. ആ കടയിൽ നിന്നിറങ്ങി കുറച്ചു ദൂരത്തുള്ള റെസ്റ്റ് റൂം വരെ പോകണം. സുഹാസിനി അവിടെ ജോലിക്ക് ചേർന്നത് മുതൽ രാവിലെയും വൈകുന്നേരം 10 മിനിറ്റും ഉച്ചയ്ക്ക് 30 മിനിറ്റ് ഭക്ഷണം കഴിക്കാനുമാണ് അയാൾ സമയം കൊടുത്തിരുന്നത്. ആ കൊടുത്തിരുന്ന സമയം കഴിഞ്ഞ് 1 മിനിറ്റ് പോലും ആയാൽ ആ മുതലാളിക്ക് നല്ല ദേഷ്യം വരുമായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ സുഹാസിനി അവിടെ ഒറ്റ നിപ്പ് തന്നെയാണ്.
ദിവസവും ഇങ്ങനെ നിന്നുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്നത് വളരെ കഷ്ടപ്പാടുള്ള ഒരു കാര്യമായിരുന്നു സുഹാസിനിക്ക്. വീടിന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഈ കഷ്ടപ്പാടെല്ലാം സഹിച്ച് ജോലി നോക്കി വരികയായിരുന്നു സുഹാസിനി. അവളുടെ അമ്മ കുറച്ച് പ്രായമേറിയതാണ്, അവരെ കൊണ്ട് ജോലിക്കൊന്നും പോകാൻ സാധിക്കില്ല. സുഹാസിനി വാങ്ങുന്ന ശമ്പളത്തിൽ പകുതിയിലേറെ അമ്മയ്ക്ക് ആശുപത്രി ചെലവുകൾക്കാണ് ഉപയോഗിക്കപ്പെട്ടിരുന്നത്. എനിക്ക് വേണ്ടിയാണല്ലോ എന്റെ മകൾ ഇത്ര കഷ്ടപ്പെടുന്നത് എന്നാലോചിച്ച് അമ്മ സങ്കടപ്പെടുമായിരുന്നു. ഒരു ദിവസം സുഹാസിനി റെസ്റ്റ് റൂമിലേക്ക് പോയിരുന്നു. അവൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയം നോക്കി ഒരു കസ്റ്റമർ ആ കടയിലേക്ക് തുണി വാങ്ങാനായി വന്നു. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഈ കടയിൽ ജോലി നോക്കുന്ന പെണ്ണ് വെളിയിലോട്ട് പോയേക്കുക, ഇപ്പൊ വരും എന്ന് പറഞ്ഞു. അപ്പോ ആ കസ്റ്റമർ വെയിറ്റ് ചെയ്തിരുന്നു. സുഹാസിനി എപ്പോഴും വരുന്നതിനേക്കാൾ 10 മിനിറ്റ് താമസിച്ചാണ് അപ്പോ എത്തിയത്. മുതലാളി അവിടെ ഒരു കസ്റ്റമർ നിൽക്കുന്നുണ്ട് എന്ന് പോലും ശ്രദ്ധിക്കാതെ, എന്താ കൊച്ചേ വെളിയിൽ റെസ്റ്റ്റൂമിൽ പോയിട്ട് വരാൻ ഇത്രയും സമയോ? 10 മിനിറ്റ് കഴിഞ്ഞ് വരുമെന്ന് വിചാരിച്ചപ്പോ 20 മിനിറ്റ് ആയല്ലോ. ഇപ്പോ ഇവിടെ ജോലി നോക്കാൻ തന്നെയല്ലേ വന്നത്, അതോ റെസ്റ്റ്റൂമിലോട്ട് പോകാൻ വേണ്ടിട്ട് ജോലി ചെയ്യുന്നോ എന്ന് ദേഷ്യപ്പെടാനായി തുടങ്ങി. അവിടെ നിന്ന് കസ്റ്റമറിന്റെ മുൻപിൽ വെച്ച് തന്നെ സുഹാസിനിയോട് ദേഷ്യപ്പെട്ടപ്പോ അവൾക്ക് വളരെ സങ്കടമായി. ആ കസ്റ്റമർ ചോദിച്ച തുണി എടുത്തു കൊടുത്തതിനു ശേഷം കസ്റ്റമർ അവിടെ നിന്ന് പോയി. എന്നിട്ട് അയാളോട്, എന്താ മുതലാളി ഇത്, ഒരു കസ്റ്റമർ ഇവിടെ നിൽക്കുമ്പോ നിങ്ങൾ എന്നെ വഴക്ക് പറയുന്നല്ലോ, അയാൾ എന്നെ പറ്റി എന്ത് വിചാരിക്കും? ഇതൊന്നും ശരിയല്ല മുതലാളി, വെളിയിൽ പോയിട്ട് വരാൻ 10 മിനിറ്റ് ലേറ്റ് ആയപ്പോ ഇത്രയ്ക്ക് ബഹളം വെക്കുന്നു, അങ്ങനെ ചോദിച്ചു. അതിനയാൾ, അതെ കൊച്ചേ അങ്ങനെ തന്നെ ബഹളം വെക്കും, ഞാൻ ബഹളം വെക്കല്ലോ എങ്കിൽ നീ റെസ്റ്റ് റൂമിൽ പോയിട്ട് വേഗം വരണം, നിനക്ക് റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാൻ 10 മിനിറ്റേ സമയമുള്ളൂ, ഇങ്ങനെ ലേറ്റ് ആയി വരാൻ പറ്റത്തില്ല, ഇങ്ങനെ ലേറ്റ് ആയിട്ട് വരുവാണെങ്കിൽ എനിക്ക് വഴക്ക് പറയാനേ പറ്റൂ. അങ്ങനെ കൂളായി പറഞ്ഞു ആ കട ഉടമസ്ഥൻ. അവൾക്ക് ആ ജോലി വിട്ടു പോയാലോ എന്ന് തോന്നിക്കത്തക്ക വിധം ദേഷ്യം വന്നു. പക്ഷെ ഒന്നും പറയാതെ അവൾ മിണ്ടാതെ തന്നെ നിന്നു. അവളിപ്പോ ദേഷ്യപ്പെട്ട് ഈ ജോലി വിടുകയാണെങ്കിൽ അടുത്ത മാസം അവളുടെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനായി അവളുടെ കയ്യിൽ പൈസ കാണില്ല, പിന്നെ ഇതിലേറെ കഷ്ടപ്പാടുമാകും. അതുകൊണ്ട് ശാന്തമായി നിന്നു. ഒരു ദിവസം രാത്രി സുഹാസിനി വീട്ടിലുണ്ടായിരുന്നപ്പോ അവൾക്ക് നല്ല കാലുവേദനയായി. എണ്ണയൊക്കെ തേച്ച് നന്നായി തടവി വിട്ടു. പക്ഷെ വേദന മാത്രം അവൾക്ക് പോയതേയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവളുടെ കാലുവേദന അധികമായതുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നു. അവളെ ചെക്ക് ചെയ്ത ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ കാലിന്റെ നരമ്പില് രക്തയോട്ടം തടസ്സപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കാലുവേദന വന്നത്. അല്ല, എന്ത് ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്? ഞാൻ തുണിക്കടയില് സെയിൽസ് ഗേളായി ജോലി ചെയ്യാണ് ഡോക്ടർ. ഓ, അവിടെ നിന്നുകൊണ്ട് തന്നെ ജോലി ചെയ്യണമല്ലേ, നിങ്ങൾ എത്ര നേരം അവിടെ നിന്ന് ജോലി ചെയ്യും? രാവിലെ 9:30 ജോലിക്ക് പോകും ഡോക്ടർ, രാത്രി 8 മണിവരെയും അവിടെ നിന്ന് തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10-11 മണിക്കൂർ ഒറ്റ നിപ്പ് തന്നെയാണ്. ഓ, അതുകൊണ്ട് തന്നെയാണ് ദിവസവും നിങ്ങള് ഇങ്ങനെ നിന്ന് ജോലി ചെയ്യുമ്പോൾ കാലിനധികം അനക്കം കാണില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ കാലില് നരമ്പിന് രക്തയോട്ടം തടസ്സപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കാലുവേദന വന്നത്. നിങ്ങളുടെ കാലിന് ഒരു ചെറിയ നീരും കാണുന്നുണ്ട്, ഞാൻ ഇതിനു വേണ്ടിയിട്ടുള്ള മരുന്നൊക്കെ എഴുതി തരാം, അത് നിങ്ങൾ ഡെയിലി കഴിക്കണം കേട്ടോ. കുറച്ചുനാള് ആ ജോലിയിൽ നിന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ വേറെ ജോലി നോക്ക്. ഇനിയും നിങ്ങളിങ്ങനെ നിന്നുകൊണ്ട് ജോലി ചെയ്താൽ നരമ്പുകളുടെ കണ്ടീഷൻ വീണ്ടും മാറും. ഡോക്ടർ പറയും തോറും സുഹാസിനിക്ക് സങ്കടം കൂടിക്കൂടി വന്നു. അവൾ വീട്ടിലേക്ക് വന്നു. ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടർ പറഞ്ഞ വിവരങ്ങളെല്ലാം അമ്മയോട് സുഹാസിനി വിശദീകരിച്ചു പറഞ്ഞു. അത് കേട്ട് അമ്മ വളരെ സങ്കടപ്പെട്ടു. എന്നിട്ട് അവര് ചോദിച്ചു, മോളെ നിന്ന് തന്നെ ജോലി ചെയ്യണോ? കുറച്ച് സമയം പോലും നിനക്കിരിക്കാൻ പറ്റില്ലേ? ഇല്ലമ്മ, ഇരിക്കാനായിട്ട് അവിടെ ചെയറൊന്നും ഇല്ല അമ്മ, ഒരേ ഒരു ചെയറ് മാത്രമേ ഉള്ളൂ, അത് മുതലാളി ഇരിക്കുന്ന ചെയറാണ്. ഞാൻ മാത്രമല്ലമ്മ, എന്നെ പോലെ തുണിക്കടയിൽ ജോലി ചെയ്യുന്ന എത്രയോ പെൺകുട്ടികൾക്ക് ഈ ഒരു അവസ്ഥ തന്നെയാണ്. ഇവിടെയുള്ള ഒരു തുണിക്കടയിലുമുള്ള സെയിൽസ് ഗേൾസിനോ സെയിൽസ് ബോയ്സിനോ ഇരിക്കാനുള്ള ചെയറില്ലമ്മ. ഷോ, എന്തൊരു കഷ്ടപ്പാടാ ഇത്, നമുക്ക് ഈ ജോലി വിട്ടിട്ട് മറ്റൊരു ജോലി നോക്കിയാൽ എന്താടി? വെറും ബികോം വെച്ചിട്ട് എനിക്ക് ഇതേപോലെയുള്ള ജോലി മാത്രമേ കിട്ടുള്ളമ്മ. ടാലി പഠിക്കുകയാണെങ്കിൽ എന്തെങ്കിലും അക്കൗണ്ടിങ് ജോലി കിട്ടുമായിരുന്നു, പക്ഷെ അത് പഠിക്കാനൊന്നും നമ്മളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ. ഇപ്പൊ എന്തെങ്കിലും സമ്പാദിച്ച് പഠിക്കാന്ന് വെക്കുവാണെങ്കിൽ ഞാൻ തിരിച്ചു വരാനായിട്ട് രാത്രി 9 മണി കഴിയും, അത് കഴിഞ്ഞ് ഞാൻ എവിടെ എന്ത് ക്ലാസ്സിലാ പോയി പഠിക്കുന്നേ? നമുക്ക് നോക്കാം, ഈ ഒരു അവസ്ഥയൊക്കെ മാറും എന്നൊരു പ്രതീക്ഷയിലല്ലേ ഈ സമയവും കാലം ഒക്കെ പോകുന്നത്. പിറ്റേ ദിവസം പത്രത്തിൽ നമ്മുടെ നാട്ടിൽ വലിയ തുണിക്കടകളിൽ ജോലി ചെയ്യുന്ന
സ്ത്രീകളും പുരുഷന്മാരും ജോലി സമയങ്ങളിൽ തുടർച്ചയായി നിൽക്കുന്നതായി അറിയപ്പെടുന്നു. ഈ ഒരവസ്ഥ അവർക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതിനാൽ അവർക്ക് ഇരിപ്പിടം ഒരുക്കണമെന്ന് സർക്കാർ അറിയിക്കുകയാണ്. ഈ ഒരു നിയമം പാലിക്കാത്ത സാഹചര്യത്തിൽ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥരുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് അറിയിക്കുകയാണ്. ആ ഒരു വാർത്ത അറിഞ്ഞ സുഹാസിനി വളരെ സന്തോഷിച്ചു. സർക്കാരിന്റെ ഈ ഒരു പുതിയ നിയമം എന്നെ പോലെ എത്രയോ പേർക്കാണ് സഹായമായിട്ടുണ്ടായിരിക്കുക. അന്ന് സുഹാസിനി കടയിലേക്കെത്തി. അന്ന് അവിടെ അവൾ എപ്പോഴും നിൽക്കുന്ന സ്ഥലത്ത് ഒരു ചെയർ കിടക്കുന്നു. അത് കണ്ട സുഹാസിനി മുതലാളിയെ നോക്കി. എന്താ നോക്കുന്നത്? സർക്കാർ പറഞ്ഞേക്കുന്നത് കടകളില് ജോലി ചെയ്യുന്നവർക്ക് ഇരിക്കാനായിട്ട് ചെയർ ഇട്ട് കൊടുക്കണോന്നാ. ചെയർ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് കടകൾ തോറും കയറി ഇറങ്ങി ചെക്കിങ് നടക്കുന്നുണ്ടെന്ന്. ഒരു പക്ഷെ നമ്മുടെ കടയിലോട്ട് വല്ലതും കയറുവാണെങ്കിൽ ചെയർ ഇല്ലെങ്കിലേ ഈ കട സീൽ ചെയ്യും. ഈ ഒരു കാരണം കൊണ്ട് നീ ചെയറിലൊന്നും ഇരിക്കണ്ട. അവിടെ നിൽക്കുവാണെങ്കിൽ കസ്റ്റമർ വരുമ്പോ തുണി വേഗം എടുത്തു കൊടുക്കാൻ പറ്റുമല്ലോ. ഇരിക്കുവാണെങ്കിലേ പെട്ടെന്ന് ഇങ്ങ് തടിച്ചിയാവും എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞത് കേട്ടതും സുഹാസിനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല. നിങ്ങൾക്കൊന്നും മനസാക്ഷി എന്ന് പറയുന്ന ഒന്നില്ലേ? നിന്നുകൊണ്ട് ജോലി ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കാലിന് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് കരുതി സർക്കാർ തന്നെ പുതിയ നിയമം ഇറക്കുന്നു. പക്ഷെ നിങ്ങളോ പേരിനൊരു ചെയർ ഇട്ടിട്ട് അതിലിരിക്കാൻ പാടില്ല, ഇരുന്നു കഴിഞ്ഞാൽ തടിച്ചയാകുമെന്ന് പറയുന്നു. ജോലി ചെയ്യുന്നവരെ ഒരു മനുഷ്യനായിട്ട് പോലും കാണാൻ പറ്റാത്ത നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ അടുത്ത് ജോലിക്ക് വരുന്നതാണ് തെറ്റ്. തന്റെ കടയിൽ നിന്ന് ജോലി ചെയ്ത എനിക്ക് കാലുവേദന വന്നത് മാത്രം മിച്ചം. മതി എനിക്കിവിടെ ജോലിക്ക് നിന്നത്, ഞാൻ ഇവിടുന്ന് പോകുന്നു. ഇനിയെങ്കിലും നിങ്ങളുടെ കടയിൽ ജോലിക്ക് വരുന്നവരെ അറ്റ്ലീസ്റ്റ് മനുഷ്യരായിട്ടെങ്കിലും ഒന്ന് കാണാൻ നോക്ക്, ഞാൻ പോന്നു എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് സുഹാസിനി ആ കടയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു നടന്നു.